ഓക്കെ ഗാലറിസ് ഗ്രേറ്റ് ചെയ്യാൻ സെക്കൻഡ് പാട്ട് പോവുകയാ പോവാണ് അതായത് ഫസ്റ്റ് പാട്ട് നമ്മൾ പോകുക ചെയ്ത് ഒമേഗലമെൻറ്റ് ഓഫ് എഫ് എന്ന് അസ്യൂം ചെയ്ത സോ ഇവിടെ ജനറലായിട്ട് ഞാൻ പോവുകയാവാണ് ഫോർ ദി ജനറൽ കേസ് ദാറ്റ് ഈസ് എന്താണ് ഒമേഗ നോട്ട് ആൻഡ് എലമെന്റ് ഓഫ് എഫ് ആ എന്ന കേസിലും ഇത്തിയൊക്കെ പോകേണ്ടതാണ് ജനറൽ കേസ് ദാറ്റ് ഈസ് ഒമേഗ നോട്ട് ആൻഡ് ഒമേഗ എഫിനകത്തില്ല സൊ അങ്ങനാണെങ്കിൽ കൂടി ഒമേഗ അറ്റാച്ച് ചെയ്യാൻ പറ്റും ആ എഫിനോട് കൂടി ഒമേഗ അറ്റാച്ച് ചെയ്യുന്ന ഫീൽഡിനെ ഞാൻ എഫ് എന്ന് ഡിഫൈൻ ചെയ്തു സോ കറസ്പോണ്ടിംഗ്ലി ഇ ഇ എന്ന് പറയുന്ന ഫീൽഡ് ഫീൽഡിനാണല്ലോ ഇ എന്ന് പറയുന്ന എന്താണ് എഫിന്റെ ഒരു എക്സ്റ്റെൻഷൻ ഫീൽഡാണ് ഇയോടുകൂടി ഒമേഗ അറ്റാച്ച് ചെയ്യുന്ന ഫീൽഡിനെ ഞാൻ ഇ സ്റ്റാകും ഡിനോട്ട് ചെയ്യുന്നു ഇനി സിൻസ് ഇയോ വകഫീസ് എ ഗ്യാൽവ എക്സ്റ്റൻഷൻ ഇ ഒവകഫി ഗാൽവ എക്സ്റ്റൻഷൻ ആണ് തിയകത്തിൻ്റെ ഹൈപ്പോത്തസില് തന്നിട്ടുണ്ട് അങ്ങനാണെങ്കിൽ തിയഗം എയ്റ്റി വൺലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ അല്ല സോ തിയകം എയ്റ്റി വൺ തേർഡ് കണ്ടീഷനാണ് ഇവിടെ പറയാം സോ അങ്ങനെയാണെങ്കിൽ ഈ സെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എ സബ് കബിൾ പോൾണോമേൽ ആയിരിക്കും ആ പോൾനോമേൽ ഞാൻ എഫ്ഒഫക്സ് ആയിട്ടെടുക്കുന്നു എഫ് ഒ ഫെക്സ് ഇൻ ക്യാപിറ്റൽ എഫ് ഒഫെക്സ് ദെൻ ഈസ്റ്റാഗോവഫീസ് സ്പിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി സബ്കബിൾ പോൾണോമേൽ എഫ് ഒ ഫെക്സ് ഇൻ എക്സ് റൈസ് ടു പി മൈനസ് വൺ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഒഫെക്സ് കാരണം എന്താ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് ഒമേഗയാണ് ഈസ്റ്റാകത്ത് ഇ ഉണ്ട് ഇ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി സെപ്പബിൾ പോളിനോമയിൽ എഫോഫെക്സ് ആണ് സോ എഫെക്സിൻ്റെ എല്ലാ ഗുഡ്സും ഇക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ആകുന്നതുണ്ട് ഇനി എക്സൈസ് ടു പി മൈനസ് വൺ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റൂട്ട്സിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്യണം ഓക്കെ എക്സറൈസ് ടു പി മൈനസ് വൺ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പിഡ്സ് ഓഫ് യൂണിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പെമിറ്റീവ് പീത്ത് ഗുഡ് ഓഫ് യൂണിറ്റിയാണ് ഇപ്പം മറ്റു പീത്ത് കുട്ട് ഓഫ് യൂണിറ്റി ഈയോട് കൂടി അറ്റാച്ച് ചെയ്യാൻ മീൻസ് ഈ ഫീൽഡിനകത്ത് എന്ന് ഉണ്ട് എല്ലാ പീത്ത് കുട്ട് ഓഫ് യൂണിറ്റിയും കണ്ടെയിൻ ചെയ്യും സോ ഈ പോൾണോമലിൻ്റെ എല്ലാ ഗുഡ്സും എന്തിനാത്തുണ്ട് ഈസ്റ്റ് ആകുന്നതിനകത്തുണ്ട് എഫ് ഒ ഫിക്സിൻ്റെ റൂട്ട്സും ഉണ്ട് എഫ് ഒ ഫിക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ആണ് ഈ ആകത്ത് ഇ ഉള്ളതുകൊണ്ട് തന്നെ എഫ് ഓഫ് ഒ ഫിക്സിൻ്റെ ഗുഡ്സും ഈസ്റ്റാകളുണ്ട് സോ ഈ രണ്ട് പോൾണോമലിൻ്റെ റൂട്ട്സ് എല്ലാം ഉണ്ട് സോ പ്രോഡക്റ്റ് ഓഫ് ദിസ് പോൾണോമിൽ എടുത്താൽ ഈ പോൾണോമിൻ്റെ റൂട്ട്സ് എല്ലാം ഈസ്റ്റാകിനകത്ത് ഉണ്ട് സോ അങ്ങനെ ആണെങ്കിൽ എന്താണ് ഓവർ എഫ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് പോൾനോമിലാണ് ഇനി ഈ പോൾ സെപ്പറബിൾ ആണ് കാരണം എഫ് ഓഫ് എക്സ് ഒഫക്സ് സപ്ക്കബിളാന്ന് നമ്മളിവിടെ പറയുന്നുണ്ട് പിന്നെ എക്സറൈസ് പി മൈനസ് വണ്ണം സെപ്പറബിൾ ആണ് കാരണം ഇതെന്ന് നോക്കുന്നത് റെഡ്യൂസൾ ആണ് കൂടാതെ ഇതിൻ്റെ റൂട്ട്സ് എല്ലാം എന്താണ് ഡിസ്റ്റിങ് ആണ് പി റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ് ഇതിൻ്റെ റൂട്ട്സ് ആയിട്ട് വരിക സോ എല്ലാം ഡിസ്റ്റിക്ട് ആണ് സോ അതുകൊണ്ട് തന്നെ ഈ പോൾണോമിൽ സെപ്പറബിൾ ആണ് സോ ഓവർ ഗഫും സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദിസ് സെപ്പറബിൾ പോൾനോമയിൽ ആണ് സോ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദ സബ്കബിൾ പോൾണോമേലാണ് ഈസ്റ്റാക്ക് എങ്കിൽ ഈസ്റ്റാഗോവ എഫ് എന്തായി ഗ്യാലോ എക്സ്റ്റെൻഷനായി ഓൾസോ ഈസ്റ്റാഗോവ എഫ് സ്റ്റാക് ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദ സെപ്കബിൾ പോൾ നോമെൽ എഫ് ഓഫെ എക്സ് ഇൻഡു എക്സൈസ് ടു പി എ മൈനസ് വൺ എലമെന്റ് ഓഫ് എഫ് സ്റ്റാഫെക്സ് ഇനി ഈസ്റ്റാഗോവ ഹെഫ് ഗാലോയിസ് എക്സ്റ്റൻഷൻ ആണ് കിട്ടി ഞാൻ ഇനി ഈസ്റ്റാ ഓവർ എഫ്റ്റാക്ക് എടുക്കുകയാണ് അത് ഗാലോയിസ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അതെന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സം സപ്കബിൾ പോൾ നോമേൽ ഓവർ എഫ് സ്റ്റാക്ക് ആയിരിക്കണം ഈ പോൾണോമിൽ എഫ് ഒഫെക്സിലെ പോൾണോമിലാണ് എഫിനേക്കാൾ വലിയ ഫീൽഡ് ഫീൽഡല്ലേ എഫ് സ്റ്റാക്ക് കൂടി ഒമേഗയും കൂടി അറ്റാച്ച് ചെയ്യാം സോ എഫ് സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാക്ക് ആണ് സോ ഈ പോളിനോമിൽ എഫ് ഒ ഫെക്സിലും ഉണ്ടെങ്കിൽ ഈ പോളിനോമിൽ എവിടെയുണ്ട് എഫ് സ്റ്റാക്ക് ഓഫെക്സിലുണ്ട് ഇതിൻ്റെ സ്പ്ലിറ്റിങ് ഫീൽഡാണ് എന്ത് ഇ സ്റ്റാർ അത് നമ്മളിവിടെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ ഈ പോളിനോമിൽ എഫ് സ്റ്റാക് ഓഫ് എക്സിലെ കൂടി എലമെൻ്റ് ആണ് അതുകൊണ്ട് ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ എന്താണ് ഈസ് സെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി സെയിം സബ്കബിൾ പോൾണോമിൽ എഫ് ഒ എക്സ് ഇൻടു എക്സൈസ് ടു പി മനസ്സ് വൺ എലമെന്റ് ഓഫ് എഫ് സ്റ്റാക്ക് ഓഫ് എക്സ് കിട്ടും സോ അങ്ങനെ ആണെങ്കിൽ ഈസ്റ്റാ ഗോവ കെഫ്സ്റ്റാക്ക് എന്തായി ഒരു ഗ്യാൽവ എക്സ്റ്റൻഷൻ ആയി നമ്മൾ കറസ്പോണ്ടിങ് ഗ്യാൽ ഗ്രൂപ്പിനെ ഞാൻ ജിസ്റ്റാക്ക് എന്ന് പറഞ്ഞെടുക്കുകയാണ് സോ ജിസ്റ്റാക്ക് ഇസ് ഈക്വൾ ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഈസ്റ്റാഗോവ കെഫ്സ്റ്റാക്ക് ബൈ ലെമൺ നയൻറ്റി ഫോർ ആക്സസ് ഇറേഷനാലിറ്റീസ് എന്നായിരുന്നു ലെമൺ നയൻറ്റി ഫോറിൻ്റെ പേര് ലെമൺ നയൻറ്റി ഫോർ പറയുന്നത് എന്താണ് ഗ്യാൽവർ ദർ ഇസ് ആൻ ഇൻഡക്റ്റീവ് ദർ ഇസ് ആൻ ഇൻജക്റ്റീവ് ഇഞ്ചക്റ്റീവ് ഹോമോഫിസം ഫ്രം ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഈസ്റ്റാ ഓവർ ഗഫ് സ്റ്റാക്ക് ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒഗ് എന്നാണ് സോ ലെമൺ നയൻറ്റി ഫോറിൽ നമുക്ക് എന്ത് കിട്ടിയതോ സാൻ ഇൻജക്റ്റീവ് ഹോമോഫീസും ഫ്രം ഗ്യാലോവ ഗ്രൂപ്പ് ഓഫ് ഈസ്റ്റാ ഓവ ഗഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത് ജിയാണ് ജി സ്റ്റാക്ക് ആണ് സോ ഫ്രം ജി സ്റ്റാക്ക് ടു ജി ദാറ്റ് ഈസ് ഗ്യാൽവർ ഗ്രൂപ്പ് ഓഫ് ഇ ഒഗ് ഇഞ്ചക്റ്റീവ് ഹോമോ ഓഫീസ് എന്താണ് ജിസ്റ്റാക്കിൽ നിന്ന് ജിയിലേക്കൊരു ഹോമോഫീസും ഉണ്ട് അത് വൺ വൺ ആണ് സോ അങ്ങനാണെങ്കിൽ ഓൺ ടൂം കൂടെ ആയാൽ എന്താണ് ഐസോമോഫിസോ ആകും സോ ഓൺ ടു ആണെന്ന് ഇവിടെ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ ജിയുടെ ഏതോ ഒരു ഗ്രൂപ്പ് ആ ഇമേജിൻ്റെ കളക്ഷൻ എടുത്താൽ ഗ്രൂപ്പ് ഓഫ് ജി ആണ് സോ ആ സബ് ഗ്രൂപ്പുമായിട്ട് എന്താണ് ഐസോമോഫിക് ആവും കാരണം അവിടെ ഓൺ ടു ആകും സോ നമുക്ക് എന്ത് കിട്ടി ദസ് ജിസ്റ്റാക് ഇസ് ഐസോമോഫിക് ടു ദി സബ് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് സോ ദസ് ജിസ്റ്റാഫിസ് ഐസോമോഫിക് ടു ദി സബ് ഗ്രൂപ്പ് ഓഫ് എ സോൾവബിൾ ഗ്രൂപ്പ് ജി ജി എന്ന് പറയുന്നത് സോൾവബിൾ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത്യാകം പ്രൂവ് ചെയ്യുന്നത് സോ ജി സോൾവബിൾ ആണ് ജി സ്റ്റാഫിസ് ഐസോമോഫിക് ടു എ സോ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് കിട്ടി ആൻഡ് സിൻസ് എവരി സബ്ഗ്രൂപ്പ് ഓഫ് എ സോൾവിൾ ഗ്രൂപ്പ് ഈസ് സോൾവബിൾ നമ്മൾ ഫസ്റ്റ് മോഡിൽ പഠിക്കുന്നതാണ് ഒരു സോളബിൾ ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും എന്താണ് സോൾവിൾ ആണ് സോ ജിയുടെ ഈ കറസ്പോണ്ടിങ് ഐസോമോഫിക് ആണ് ജി സ്റ്റാർ ഐസോമോഫിക് ടു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് ആ സബ് ഗ്രൂപ്പ് സോൾബിൾ ആണ് സോ അതുകൊണ്ട് തന്നെ ജി സ്റ്റാറും എന്താണ് ജി സ്റ്റാർ ആ സബ് സബ്ഗ്രൂപ്പായിട്ട് അല്ലേ ആ സബ് ഗ്രൂപ്പ് സോൾവിൾ ആയതുകൊണ്ട് തന്നെ ജി ജിസ്റ്റാഗം എന്താണെന്ന് കിട്ടും സോളബിൾ ആണ് കിട്ടും ഐസോമോഫിസും പ്രിസർവ്സ് ഓൾ ദി സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ആണ് സോ അതുകൊണ്ട് ജി സ്റ്റാറും സോൾവബിൾ ആണ് കിട്ടും ഹെൻസ് വി മസ്റ്റ് ഹാവ് ജി സ്റ്റാക്ക് ഈസ് സോൾവബിൾ ദസ് നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത് ജി സ്റ്റാക്ക് സോൾവിളാണ് കിട്ടി ആൻഡ് വി ഹാവ് ഒമേഗ എലമെൻറ്റ് ഓഫ് എഫ് സ്റ്റാക്ക് ഇവിടെ ഒമേഗ എഫിനകത്തില്ല എന്ന് പറഞ്ഞെടുത്തു ഒമേഗ എഫിനോട് കൂടി അറ്റാച്ച് ചെയ്ത ഫീൽഡായിട്ടല്ല എഫ് സ്റ്റാക്ക് എന്ന് കിട്ടുന്നത് സോ ഒമേഗ എവിടുത്തെ എലമെൻറ്റാണ് എഫ്റ്റാ എലമെൻ്റ് ആണ് സോ നമുക്കിപ്പോൾ കിട്ടി ജി സ്റ്റാക്ക് സോൾവബിൾ ആണ് ഒമേഗ എലമെൻ്റ് ഓഫ് എഫ് സ്റ്റാക്ക് ആണ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് പോവുകയതല്ലോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തത് ജി എന്ന് പറയുന്ന ഒരു സോളബിൾ ഗ്രൂപ്പാണ് പിന്നെ ഒമേഗ എഫിൽ ഉണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ഇ ക്യാൻ ബി ഇൻ എ റാഡിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ജി അല്ല നമുക്ക് ജി സ്റ്റാർ എന്ന് പറയുന്നൊരു സോളബിൾ ഗ്രൂപ്പ് കിട്ടി ഒമേഗ എവിടെ ഉണ്ടെന്ന് കിട്ടി എഫ് സ്റ്റാകിലുണ്ടെന്ന് കിട്ടി അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും ഇ ക്യാൻ ബി ഇൻ എ റാഡിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്നല്ല ഇവിടെ എന്താണ് ഇ സ്റ്റാക്ക് ഇ സ്റ്റാർ ക്യാൻ ബി കാരണം അവിടെ ജി ജി എന്ന് പറഞ്ഞാൽ ഗ്യാൽവ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ആണ് അതാണ് സോൾവിൾ എന്ന് അസ്യൂം ചെയ്യുന്നത് ഇവിടെ ജി സ്റ്റാർ ആണ് സോൾവിൾ അതെന്താണ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ ആണ് സോ നമുക്ക് എന്ത് കിട്ടും ഇ സ്റ്റാർ ക്യാൻ ബി എംബോർഡറിൻ്റെ റാഡിക്കൽ എക്സ്റ്റെൻഷൻ ഓഫ് എഫ് സ്റ്റാർ എന്ന് കിട്ടും ആ റാഡിക്കൽ എക്സ്റ്റെൻഷനെ ഞാൻ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ എന്ന് എടുത്തിരിക്കുകയാണ് ദാറ്റ് മീൻസ് എന്താണ് എഫ് സ്റ്റാർ സബ്സെറ്റ് ഓഫ് അങ്ങനെ നമുക്ക് കുറേ ഒരു സെറ്റ് ഓഫ് ഫീൽഡ് കിട്ടും അതിൽ ഏറ്റവും വലിയ ഫീൽഡ് ബിഗ്ഗസ്റ്റ് ഫീൽഡാണ് സ്റ്റാർ സോ ഈ ക്യാ ഇ സ്റ്റാർ ക്യാൻ ബി എംബ്രോഡർ ചെയ്യുന്ന ആഡിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് സ്റ്റാർ സോ അത് നമുക്ക് കിട്ടി സോ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒമേഗ എലമെൻറ്റ് ഓഫ് എഫ് എന്ന് അസ്യൂം ചെയ്ത് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തത് ഇവിടെ ഒമേഗ നോട്ടാൻ എലമെൻറ് ഓഫ് എഫ് എന്നെടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു സോളബിൾ ഗ്രൂപ്പ് ജി സ്റ്റാർ കിട്ടും അവിടെ ഒമേഗ എന്ന് പറയുന്ന എഫ് സ്റ്റാറിനക തൊണ്ടെന്നുമാണ് കിട്ടുന്നത് സോ ഫസ്റ്റ് പാർട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും ഇ സ്റ്റാർ ക്യാൻ ബി എംബോഡർ ചെയ്യുന്ന ആഡിക്കൽ എഫ് എക്സ്റ്റെൻഷൻ ആർ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ ഓക്കെ ഇനി സിൻസ് ഇ ഇസ് എ സബ് ഫീൽഡ് ഓഫ് ഈസ്റ്റാക്ക് എന്നാൽ ഇ എന്ന് പറയുന്നത് എന്താണ് സബ് ഫീൽഡ് ഓഫ് ഈസ്റ്റാഗാണ് കാരണം എന്താ ഈസ്റ്റാഗെന്ന് പറഞ്ഞാൽ ഇ ഓഫ് ഒമേഖ സോ ഇ എന്ന് പറയുന്ന ഈസ്റ്റാകത്തുണ്ട് ഓക്കെ സോ ഈസ്റ്റാഗിനെ നമുക്ക് ആക്സ്റ്റാ ആക്സ്റ്റാകിന്റെ സബ്സെറ്റാന്നല്ലേ നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റാർ ക്യാൻ ബി എംബഡറിൻ്റെ ആഡിക്കൽ എക്സ്റ്റൻഷൻ ആർ സ്റ്റാക്ക് ഓഫ് എബ്സ്റ്റാ അതായത് ഈ സ്റ്റാർ സബ്സെറ്റ് ഓഫ് ആസ്റ്റാഗ് എന്നാ ഈ സ്റ്റാർ സബ്സെറ്റ് ഓഫ് ആകാണെങ്കിൽ ഈ ഈസ്റ്റാകിനകത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും ആർ സ്റ്റാക്ക് ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സിൻസ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഈ സ്റ്റാർ വി ഗെറ്റ് ഈ ക്യാൻ ബി എംബോയിഡിൻ എ ആഡിക്കൽ എക്സ്റ്റെൻഷൻ ആർ സ്റ്റാക്ക് ഓവർക്ക് എഫ് സ്റ്റാക്ക് എന്ന് കിട്ടും ദസ് ദേക് ഈസ് ആഡിക്കൽ ടവർ എവിടെ നിന്നാണ് ഒരു ആഡിക്കൽ എക്സ്റ്റൻഷൻ ആക്സ്റ്റാക് ഓവക്ക് എഫ് സ്റ്റാക്ക് അല്ലേ സോ എഫ് സ്റ്റാക്ക് മുതൽ ആക്സ്റ്റാക്ക് വരില്ല ടവർ ഓഫ് ഫീൽഡ്സ് കിട്ടുക ദസ് ദേഡിക്കൽ ടവർ എഫ് സ്റ്റാക്ക് സബ്സെറ്റ് ഓഫ് ആഗൺ സ്റ്റാർ സബ്സെറ്റ് ഓഫ് എക്സെട്രാ സബ്സെറ്റ് ഓഫ് ആഗൻ സ്റ്റാർ അതിനെ ഞാൻ ആർ സ്റ്റാക്ക് എന്ന് വിളിക്കുകയാണ് ഈ ഫൈനൽ ഫീൽഡ് ആക്സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സ്റ്റാർ ബട്ട് എഫ് സ്റ്റാർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഒമേഗ ഓക്കെ ഇനി പക്ഷേ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഇപ്പം എനിക്ക് കിട്ടിയത് ഇ ക്യാൻ ബി എംബോർഡറിനെ റാഡിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് സ്റ്റാർ എന്നാണ് പക്ഷേ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ ക്യാൻ ബി എംബോർഡറിനെ റാഡിക്കൽ എക്സ്റ്റെൻഷൻ ഓഫ് എഫ് എന്നാണ് കിട്ടേണ്ടത് അങ്ങനെയാണെങ്കിൽ എഫ് മുതൽ എന്താണ് എഫ് മുതൽ വേണം ഈ റാഡിക്കൽ ടവർ ഫോം ചെയ്യാൻ ഓക്കെ സോ അതിനുവേണ്ടിയാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത് എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഒമേഗ അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തത് ദാറ്റ് ഇസ് എ പ്യുവർ എക്സ്റ്റൻഷൻ ആണ് കാരണം എന്താ ഇതേപോലെ ഒരു സിംഗിൾ എലമെൻറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഒമേഗ പ്രിമിറ്റീവ് പീത്ത് കൂട്ട് ഓഫ് യൂണിറ്റി ആയതുകൊണ്ട് നമുക്കറിയാം ഒമേഗ കൈസ് ടു പി എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അത് എലമെൻറ്റ് ഓഫ് എന്താണ് എഫ് ആണ് സോ ഈസ് ഈക്വൾ ടു എഫ് ഓഫ് ആൽഫ ആൽഫ കൈസ് ടു എം എലമെൻറ്റ് ഓഫ് എഫ് ആണെങ്കിൽ അല്ലെ അത് പ്യൂർ എക്സ്റ്റൻഷൻ ആവാം ഇവിടെ ഒമേഗ കൈസ് ടു പി വൺ കിട്ടും ഫീൽഡിലെല്ലാം എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ആയ വൺ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ എഫ് സ്റ്റാർ ഈസ് ഈക്വൾ ടു എഫ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന ഒരു പ്യൂർ എക്സ്റ്റൻഷൻ ആണ് സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ടവറ് സോ ദാറ്റ് ദ റാഡിക്കൽ ടവർ ക്യാൻ ബി ലെങ്തൻഡ് ബൈ ആഡിംഗ് ദ ഫിക്സ് എഫ് സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാർ എഫ് സബ്സെറ്റ് ഓഫ് എഫ്റ്റാ എഫ് സ്റ്റാകുമാണ് പിന്നെ എന്താണ് എഫ് സ്റ്റാ ഓ ഓ എഫ് പ്യുർ എക്സ്റ്റൻഷൻ ആണെന്ന് കിട്ടി സോ ഈ റാഡിക്കൽ ടവറിൽ പ്യൂർ എക്സ്റ്റൻഷനാന്നും കിട്ടിയില്ല എഫ് സ്റ്റാക്ക് ഓ ഒ എഫ് സോ അതുകൊണ്ട് തന്നെ എഫ് സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാകും ആണ് സോ ഞാൻ ആ കണ്ടീഷനും കൂടി ഇവിടെ ആഡ് ചെയ്യുവാണെങ്കിൽ എന്താണ് എഫിൻ്റെ ഒരു റാഡിക്കൽ ടവറായി മാറും ഇത് ഓക്കെ സോ ദാറ്റ് ദ റാഡിക്കൽ ടവർ ക്യാൻ ബി ലെങ്തൺ ബൈ ആഡിംഗ് ദ പ്രീഫിക്സ് എഫ് സബ്സെറ്റ് ഓഫ് എസ്റ്റാ എഫ് സ്റ്റാർ സോ ഇവിടെ എഫ് സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാർ എന്നും കൂടി ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആസ്റ്റാ ഓവർ എഫ് ഈസ് എ റാഡിക്കൽ എക്സ്റ്റൻഷൻ കണ്ടെയങ് ഇ എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ ആസ്ട്രാ ഓവർ എഫ് എന്തായി റാഡിക്കൽ എക്സ്റ്റൻഷൻ ആയി കാരണം ഇത് ഓൾറെഡി റാഡിക്കൽ ടവർ ആണ് എല്ലാം പ്യുവർ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ എഫ് എഫ് സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാർ എന്ന് പറയുന്നത് പ്രിഫിക്സും കൂടി ആഡ് ചെയ്തു അതും ഒരു പ്യുവർ എക്സ്റ്റൻഷൻ ആണ് സോ ആസ്ട്രാ ഓവർ എഫ് എന്തായി ഒരു റാഡിക്കൽ എക്സ്റ്റൻഷൻ ആയി പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇ ക്യാൻ ബി എംബ്രോഡർ ഇന്നെ ഇ ക്യാൻ ബി എംബ്രോഡിൻ ആർ സ്റ്റാന്ന് സോ ഈ സബ്സെറ്റ് ഓഫ് ആർ സ്റ്റാഗോ ആണ് സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആർ സ്റ്റാഗോഫീസെ റാഡിക്കൽ എക്സ്റ്റെൻഷൻ കണ്ടെയ്നിങ് ഇ നമുക്കതായിരുന്നു പോവുകയേണ്ടത് ഇ ക്യാൻ ബി എംബ്രോയിഡർ ഇന്നെ റാഡിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് സോ നമുക്കത് കിട്ടി